നമസ്കാരം പ്രവാസകാല ജീവിതത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് പ്രവാസകാല ജീവിതം എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നത് എന്ന ചർച്ചകൾക്ക് പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയ അടക്കമുള്ളവ പ്രചാരത്തിലായ ഈ കാലത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മുടെ പ്രവാസകാല കുടുംബ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് ഇന്ന് ഗൾഫ് സമ്മിറ്റ് ഇക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ് ശ്രീമതി താരകറാണി അവർ സൈക്കോളജിസ്റ്റ് ആണ് അഡ്വക്കറ്റ് ആയിഷ സക്കീർ ഹുസൈൻ അവർ സാമൂഹ്യ പ്രവർത്തകയാണ് ശ്രീമതി മറിയം ജമീല അവരും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ സജീവമാണ് ശ്രീ മധു പരവോ അദ്ദേഹം കേരള സോഷ്യൽ സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കറ്റ് ആയിഷ സക്കീർ ഹുസൈൻ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മുടെ പ്രവാസ ലോകത്തെ എന്ന് വെച്ചാൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളും അവരുടെ നാട്ടിലുള്ള കുടുംബത്തിൽ തന്നെ അത്തരം കുടുംബജീവിതത്തെ ആകെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് കണ്ണകലുമ്പോൾ ഖൽബും അകന്നു പോകുന്നു എന്നൊരു ചൊല്ല് എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രവാസം താങ്കൾ പറഞ്ഞതുപോലെ ചരിത്രാതീത കാലം മുതലുള്ള ഒരു പ്രതിഭാസമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലുമാണ് അനകമ്പ വാത്സല്യം കനിവ് സ്നേഹം കാരുണ്യം സഹകരണം പങ്കുവെക്കൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ ആ സാമൂഹ്യ ചുറ്റുപാടുകളെയും യാഥാർത്ഥ്യങ്ങളെയും അനുദിനം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസ കുടുംബങ്ങളും അവരുടെ നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അവരുടെ നല്ല പാതികളും ഇത്തരം പ്രയാസങ്ങളെയും തിക്താനുഭവങ്ങളെയും ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഓവർകം ചെയ്യാൻ എത്രത്തോളം അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയ്ക്ക് വളരെ കുലങ്കഷമായി ഇന്ന് നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു ശ്രീമതി താരക റാണി ഏതുവിധത്തിലാണ് ഏതുവിധത്തിലുള്ള മാനസിക പ്രയാസങ്ങൾക്കാണ് ഈ പുതിയ കാലത്തിന്റെ സാഹചര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള ഈ കാലത്തിന്റെ സാഹചര്യങ്ങൾ കൂടുതലായി ഇത്തരം കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നത് ഈ പ്രവാസ ലോകത്തിന് അതെങ്ങനെയാണ് വ്യത്യസ്തവും വലുതുമായിരിക്കുന്നത് പ്രവാസ ലോകത്തിന് മുമ്പ് കാലങ്ങളിലുള്ളതിനേക്കാൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ നാട്ടിലുള്ള കുടുംബങ്ങളെ പെട്ടെന്ന് തന്നെ ഏത് അവസരത്തിനും ഇപ്പോൾ രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാനുള്ളൊരവസരം കിട്ടുന്നു അപ്പോൾ സൈക്കളോജിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു ഇമ്പൾസീവ് റിയാക്ഷൻ വരാറുണ്ട് ഇപ്പം നാട്ടിൽ നിന്നൊരു വൈഫ് വിളിക്കുകയാണ് വിളിച്ച് ഒരു പ്രയാസം അറിയിക്കുന്നു അപ്പം ജോലി തിരക്കിലാകുന്ന ഹസ്ബൻഡ് ചിലപ്പോൾ ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നു എന്നു വെച്ചാൽ വിരൽത്തുമ്പിലുണ്ട് മൊബൈൽ കയ്യിൽ തന്നെ അപ്പോൾ ആ റിയാക്ഷൻ ചിലപ്പോൾ ശരിയാവണമെന്നില്ല അതെങ്ങനെ വൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നു വൈഫുടനെ തന്നെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് കുറച്ച് നെഗറ്റീവായിട്ടാവാം ആ നെഗറ്റിവിറ്റി ഇവിടെ ഇരിക്കുന്ന ആളെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നു അപ്പോൾ നെഗറ്റീവ് റിയാക്ഷൻസ് വരുമ്പോൾ അത് ബന്ധത്തെ ബാധിക്കുന്നു ബന്ധം ഉലയുന്നു ജമീല പക്ഷേ ഈ നമ്മുടെ കാലത്തിന്റെ സാഹചര്യങ്ങൾ ഈ പറയുന്ന ഇത്തരം പുതിയ ആപ്ലിക്കേഷൻസ് സാങ്കേതിക സംവിധാനങ്ങൾ ഈ ദൂരത്തെ കുറക്കുകയല്ലേ ചെയ്തത് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അകലങ്ങളൊക്കെ തന്നെയാണ് വേണ്ടിയിരുന്നത് പക്ഷേ അത് അകലങ്ങൾ കൂട്ടി എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്റെ ഇവിടെ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനായിട്ട് ഞാൻ സംസാരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കോടതിയിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അറബി സുഹൃത്തുക്കൾ പറയുമായിരുന്നത്രേ കുടുംബം എന്നത് നിങ്ങളെ മലയാളി കുടുംബങ്ങളെ കണ്ടു പഠിക്കണമെന്ന് അതേ അറബി സുഹൃത്തുക്കൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തോട് പറഞ്ഞത്രേ നിങ്ങൾ മലയാളി കുടുംബത്തിന് എന്ത് പറ്റിപ്പോയി കാരണം പതിനഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം മുമ്പ് വിവാഹമോചന കേസുകളും മറ്റു തർക്കങ്ങളൊക്കെ ഏറ്റവും കുറവായിരുന്ന മലയാളി കുടുംബം പതിനഞ്ച് വർഷം കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രവാസികളുടെ അവസ്ഥ സുഖം 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 തേടി പോവുക എനിക്ക് ഒരുപാട് സുഖം കിട്ടണം നേരത്തെ പറഞ്ഞ ദൂരം കുറക്കുക എന്നതിന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പകരം എൻറെ സുഖത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ദൂരം വളരെ വളരെ കാലം കാത്തു എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട് ആദ്യമായിട്ട് ഉപ്പാൻ്റെ കത്ത് വരുമ്പോൾ എട്ട് മാസം കഴിഞ്ഞിരുന്നു അന്ന് കത്ത് വന്നപ്പോൾ ഉമ്മാക്കു ഉപ്പയെ അടുത്ത് കിട്ടിയ സന്തോഷമായിരുന്നു അത്രേ അത് മാറി ഇന്ന് അന്ന എൻ്റെ ഭർത്താവ് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ വീഡിയോ കോളിലൂടെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ ഈ നേരത്തെ എൻ്റെ ഉമ്മ അനുഭവിച്ച ആ ഒരു വികാരതീഷണ ആ സ്നേഹം ഉണ്ടല്ലോ അത് ഇന്ന് നമുക്കില്ല ഏത് നിമിഷവും നമ്മൾ കാണുമ്പോൾ അത് കുറയാണ് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സുഖം സുഖം ആ കാലത്തേക്ക് തിരിച്ചു പോകൽ ആ കാലത്ത് ഏതൊരു മൂല്യമായിരുന്നോ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണോ ത്യജിച്ചിരുന്നത് എന്തൊക്കെയാണോ ഉൾക്കൊണ്ടിരുന്നത് അതിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ കരുതും പോലെ ഈ കുടുംബ ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായതിന് ഈ സാമൂഹ്യ സാഹചര്യങ്ങൾ എത്രത്തോളം കാരണമാണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അടുത്തകാല സംഭവ വികാസങ്ങളും പഠനങ്ങളും ഒക്കെ തെളിയിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുഖം ആഡംബരം സുഖത്തിന് ആവശ്യമായുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അതിന് പുറകിലേക്ക് പോവുക അതിന് പറ്റിയ ആഡംബരം ഉണ്ടാക്കിയെടുക്കും മുതലാളിത്തം നമുക്ക് നിക്ഷേപിക്കുന്ന നമുക്ക് കാണു തീരുന്ന ആ സുഖം എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങളിൽ നിന്നിട്ട് സുഖമുണ്ട് നമ്മൾ മക്കളെ പോലും പഠിപ്പിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല കോളേജ് പഠിക്കണം ഏറ്റവും നല്ല അവനെ ഡോക്ടറാണോ എഞ്ചിനീയർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് കിട്ടുമ്പോൾ ഞാൻ ഒരു ദിവസം വളരെ തിരക്കും ഞാൻ കേരള സോഴ്സിന്റെ സെക്രട്ടറി എന്ന തരത്തിൽ വൈകുന്നേരങ്ങൾ വളരെ തിരക്കുള്ള ആളാണ് ഇത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ പാനം നിരക്കെങ്ങൾ വീട്ടിൽ എത്തിയിട്ട് ഞാൻ വൈഫിനെ ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ആ സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ചയുണ്ട് എന്താണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്തപ്പോൾ ആദ്യം എൻ്റെ വൈഫ് പറഞ്ഞത് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെയാണ് ഇവിടുത്തെ ആളുകൾ വിളിക്കാറുള്ളത് അവർ ഉറങ്ങാൻ സമ്മതിക്കില്ല അവർക്ക് രാവിലെ അഞ്ചുമണിക്ക് കുട്ടികളെ വീട്ടിൽ സ്കൂളിൽ വിടണം അത് കഴിഞ്ഞ് ഒരുപാട് ഒരു ജോലികളുണ്ട് ഒരുപാട് തിരക്കുണ്ട് അതൊന്നും നമ്മളെ നമ്മളിവിടെയുള്ള ഈ ഹാസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇവർ ഓഫീസിൽ നിന്ന് വിളിക്കാൻ പറ്റും സ്കൂൾ പറഞ്ഞത് ശരിയാണ് എട്ട് മാസത്തിന് ശേഷം വരുന്ന കത്തിന് അതിന്റേതായ മൂല്യം ഉണ്ടായിരുന്നു സകല സമയത്ത് ബുദ്ധിമുട്ടൊന്നും അത് പറയുമ്പോൾ എന്ന് വിഷയമുണ്ട് ഇത് ഞാൻ എൻ്റെ റൂമിൽ ആളുകൾ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഇങ്ങനെ ശ്രീ ശ്രീമതി താരക റാണി ഈ പ്രവാസ ജീവിതകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെയുള്ള വലിയൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അതായിരുന്നു അവരുടെ മാനസിക പ്രശ്നം അതായത് ഏറ്റവും അടുത്ത കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ കാലത്തിനകത്ത് നാട് വിട്ടു പോവുകയാണ് ഏറ്റവും അടുത്ത ആളോട് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല അഞ്ചോ അഞ്ചോട്ടം മാസങ്ങളോളം കാത്തു നിന്നാലാണ് കത്ത് കിട്ടുക അത് പിന്നെ വലിയ സാഹിത്യശാഖകൾക്ക് പോലും ഇടമുണ്ടാക്കി ഇപ്പോൾ പക്ഷേ കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലാണ് ഇതാണ് ഇപ്പോഴത്തെ മാനസിക പ്രശ്നം ഇതെങ്ങനെയാണ് ഇത് മാറി നിൽക്കുന്നത് ഏതാണ് ഇതിലെ ശരിയായ വഴി എങ്ങനെയാണ് ശരിയായ രീതിയിലേക്ക് എത്തുക ഇപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല കമ്മ്യൂണിക്കേഷൻ ഉപരിയായിട്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം ക്രിയേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എടുക്കുക എന്തിനാണ് മാരേജ് അപ്പം നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പ്രൊക്രിയേഷന് വേണ്ടിയിട്ടാണ് ദൂരം കുറവായിരുന്നു അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്റെ അടുത്തുണ്ട് എൻ്റെ പ്രതീക്ഷകൾ നമ്മൾക്ക് അദ്ദേഹം അയാൾ അവർ എന്ന തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ യാഥാർത്ഥ്യമാണ് അടുത്തുണ്ട് അതത്ര ഈ പറയുന്ന ക്രിയേറ്റ് അവസ്ഥയിലല്ല അല്ല

എല്ലാ സ്വാതന്ത്ര്യവും നൽകി വളർത്തുന്നു എല്ലാവരും അങ്ങനെയല്ല ചില കുടുംബങ്ങളിൽ അത് കാണാറുണ്ട് അങ്ങനെ വളർത്തുന്ന ഒരു കുട്ടിക്ക് വിവാഹാലോചന വരുമ്പോൾ അതിന് യോജിച്ച ഒരാളാണോ എന്ന് ചിന്തിക്കുന്നില്ല ഉദാഹരണത്തിന് നാട്ടിലും ഇവിടെയുള്ള സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ തലമുറകൾ തമ്മിലുള്ള സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ മൂല്യബോധവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ചുറ്റുപാടുകളും കുറെ ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃതമായ വാല്യൂ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി വരികയും അതിൽ തന്നെ ഇന്നും പിന്തുടരുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടാണ് നമുക്കുള്ളത് പക്ഷേ ഒരു പെൺകുട്ടി അവളുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു പറിച്ചു നടലാണ് അവൾ അവിടെ നിന്ന് ദൂരേക്ക് എടുത്തുമാറ്റപ്പെടുകയാണ് സ്ത്രീകളെ പെൺകുട്ടികളുടെ വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ ഈ പരമ്പരാഗതമായി വെച്ചു പുലർത്തുന്ന മൂല്യബോധം കൊണ്ട് മാത്രം നമ്മൾ അന്വേഷണങ്ങൾ നടത്തുകയും മാറിയ അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കാതിരികയും ചെയ്യുന്നുണ്ട് ഇത് വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടാണല്ലോ വല്ല്യമ്മമാരിലേക്കും തിരിഞ്ഞു തിരിഞ്ഞോക്കുകയാണെങ്കിൽ ശരിക്കും പരസ്പരം സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പിന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവര് പരസ്പരം സഹിഷ്ണുതാ മനോഭാവം വെച്ചു പുലർത്തിയിരുന്നു തലമുറ വരെ ശരിക്കും വിവാഹമോചനത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള ശരിക്കും പിന്നെ ജന്യൂനായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു എന്ത് പക്ഷേ ഇന്നത്തെ തലമുറ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു സംഭവം പിന്നെ മാതാവിൻ്റെ പേരിലാണ് പിന്നെ ഭർത്താവ് ചെലവിനയക്കുന്നതിൻ്റെ പേരിൽ ഈ പിന്നെ ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞു വേർപിരിഞ്ഞു രണ്ട് കുടുംബങ്ങളും തമ്മിൽ എനിക്ക് എൻ്റെ ജോലി എൻ്റെ കരിയറാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വിട്ടു താമസിക്കുക കുറേ ഒരു നാല് വർഷത്തോളം അവർ പിരിഞ്ഞു താമസിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിന്റെ ആ വേർപിരിയലിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവർ നാല് വർഷത്തിന് ശേഷം കുടുംബത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് അവർ തിരിച്ചു കൂടി മുമ്പാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ പുരുഷന്മാരെ ചെയ്താലും അതിനെ ആ സഹിഷ്ണുതയോടുകൂടി കണ്ട് എല്ലാം സഹിച്ച് സർവം സഹകളായിട്ട് നിന്ന് ആ ജീവിതം കുടുംബജീവിതം കൊണ്ടുപോകും ഇപ്പോൾ പക്ഷെ കുറെ കൂടെ ശക്തരാണ് സ്ത്രീകൾ കുറെ കൂടെ കാര്യങ്ങൾ അറിയാവുന്ന പെൺകുട്ടികളാണ് അവർ ഇതിനെ ചോദ്യം ചെയ്യും അവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലാതെ അതുകൊണ്ട് അത് ഗുണകരമായ മാറ്റമല്ല അല്ലാതെ തയ്യാറില്ല